പ്രവർത്തിക്കാനുള്ളത്. പുനലൂരിലുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. കാരണം ഒരേ നഴ്സ് തന്നെയാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഒരേ സമയത്താണ്. അതുമാത്രമല്ല, ഈ ആദ്യം പറഞ്ഞ സലൈൻ എല്ലാ ഹോസ്പിറ്റൽസിലും ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അടിയന്തിരമായി കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതായത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ആ മെഡിസിൻ അങ്ങനെയാകും, അത് അതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് ആ ബാച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അസാധാരണമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് DHS-നോട് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് അത് നോക്കി നടപടി സ്വീകരിക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് അത് അഡ്മിനിസ്റ്റർ ചെയ്ത വ്യക്തിക്കുണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു. അതൊരു ജനറലൈസ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം നമുക്ക് ആശുപത്രികളിൽ ഒരു ദിവസം 10,000-ക്കണക്കിന് ആളുകളാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു പൊതു സാമാന്യവൽക്കരിച്ച പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷെ ഒരു വ്യക്തിക്കുണ്ടായ വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഉടനടി നടപടിയെടുത്തത്. അതൊരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷപ്പെട്ട് പോകുമായിരുന്ന ഒരു കാര്യം. അതായത് ആ മരുന്നിൻ്റെയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എല്ലാ കേസിലും അങ്ങനെയാണല്ലോ പറയുക. അപ്പം അങ്ങനെയല്ല, അതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ? ഓരോ വ്യക്തി തന്നെ, അപ്പം മറ്റ് സ്ഥലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല, മറ്റുള്ളവർ എടുത്തതിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതെന്തുകൊണ്ടെന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്.